പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ആദുഷൻ നായനയും ഒരുമിച്ച് കിടന്നത് കൊണ്ട് തന്നെ ദേവേനെ വിളിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അമ്മേ അമ്മയ്ക്കറിയാലോ തണുപ്പുള്ളത് കൊണ്ടുതന്നെ എനിക്ക് ശ്വാസം ഉണ്ടോ ഉണ്ടാവാറുണ്ട് നായനക്കും അത്ര സുഖമൊന്നുമില്ല അതുകൊണ്ട് മുത്തശ്ശനായിട്ട് ഞങ്ങളോട് ഒരുമിച്ച് കിടന്നോളാം പറഞ്ഞതാണ് അവൾ എൻ്റെ കൂടെയല്ലേ കിടക്കുന്നത് താഴെയാണ് കിടക്കുന്നത് എന്നൊക്കെ പറയും അപ്പം ദേവേനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ആര് പറഞ്ഞാലും ശരി നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് തീരുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്തിനാണ് നീ അത് ചെയ്യാൻ പോയത് അല്ല അവൾ എവിടെ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ അവൾ എന്ന് പറയുന്ന സമയത്തിന് എന്നാൽ അവളുടെ കയ്യിൽ കൊടുക്കടാന്ന് പറയും അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്തിന് നിന്നോടല്ലാടും അവളുടെ കൈ കൊടുക്കാനെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കും അങ്ങനെ ആദർശ നയനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്തിന് ദേവന് ഭയങ്കര മോശ രീതിയിലാണ് സംസാരിക്കുന്നത് ദേവേനെ ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ല അവൻ്റെ കൂടെ കിടക്കാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആ റൂമിൽ കിടക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം നയനെ പറഞ്ഞിട്ട് അമ്മേ ആദർശ വയ്യാതിരുന്നാൽ ആരെങ്കിലും കൂടെ വേണ്ടേ അതുകൊണ്ട് ഞാൻ തറയില കിടക്കുന്നതെന്നൊക്കെ പറയും അപ്പൊ ദേവേനി പറയുന്ന നിന്റെയൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് വീട്ടിലുള്ളവർക്കൊക്കെ ഓരോ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ആദ്യം അച്ഛനായിരുന്നു ഇപ്പം എനിക്കായി ഇനി തല അറക്കാനായി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പൊ നയനെ പറഞ്ഞിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് മാറിക്കിടന്നോളം വേറെ പ്രശ്നമൊന്നുമില്ല അമ്മ ഇനി ഏതായാലും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന ഫോൺ വെക്കും അങ്ങനെ അവിടെ നിന്ന് പോകാൻ വേണ്ടി പാ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് ആ സമയത്തിന്റെ നയന പറഞ്ഞിട്ട് ആദശീട്ടാ ഞാൻ അന്നേരം പറഞ്ഞതില്ലേ ആദർഷീട്ടോട് ഞാൻ ആ റൂമിൽ കിടന്നോളാം ഈ സമയത്ത് അമ്മ ഇങ്ങനെ വെയ്യാത്ത സമയത്ത് അമ്മക്ക് പ്രഷർ കൂട്ടുന്നതൊന്നും എന്നും പറയും അപ്പൊ ആദർശ ചോദിക്കുന്നില്ല എന്നാലും ഈ സമയം കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലാണെന്ന കാര്യം അമ്മയെ വിളിച്ച് പറഞ്ഞത് ആരാ അഭി തന്നെയായിരിക്കും എന്നിങ്ങനെ ആദർശ പറയുന്ന സമയത്ത് തന്നെ നയന പറഞ്ഞിട്ട് ഇനി പാറാതെന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ ആദർഷീട്ടിന് വിഷമൊന്നും വേണ്ട ഞാൻ അപ്പുറത്തെ റൂമിൽ തന്നെ കാണും ഇനി ഞാൻ പോയി എന്ന് വിചാരിച്ച് ആദർഷീട്ടിനെ ഉറങ്ങാതിരിക്കുന്നു വേണ്ടാന്ന് പറയുന്നുണ്ട് നയന അപ്പൊ ആദർശ് പറഞ്ഞിട്ട് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നിനക്ക് തീരെ ആരോഗ്യക്കുറവുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിക്കോളണം കേട്ടോ എന്നൊക്കെ പറയും അപ്പൊ നയനെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്ത് എന്നെ സംഭവിച്ചാലും എന്താ ആദർഷേട്ടാ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അത് കൂട്ടത്തിൽ ഉണ്ട് എന്നേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പൊ ആദർശ് പറഞ്ഞിട്ട് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞല്ലോ നീ ഇല്ലാതെ മുന്നോട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്ന് അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു നീക്കാതെ പോയി കിടന്നാ ഉറങ്ങാൻ നോക്കും എന്നൊക്കെ പറയും അങ്ങനെ നയന കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നാലും രണ്ടുപേർക്കും ഉറക്കൊന്നും വരുന്നില്ല നയന റൂമിലേക്ക് പോയതിനു ശേഷം നയനുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കാരണം ദേവേനി കടുത്ത വാക്കല്ലേ നായനോട് പറഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് കൊണ്ടാണ് നയന കാരണമാണ് വീട്ടിലുള്ള ഓരോരുത്തർക്കും അസുഖം വരുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നയനുക്ക് ഭയങ്കര വിഷമായിരിക്കും ഈ സമയത്തിൻ്റെ ആദർശിനായിട്ട് കിടന്നിട്ടും ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ടും ഉറക്കം വരാത്തത് കൊണ്ട് ഇതിനെ എഴുന്നേറ്റിരിക്കും എന്നിട്ട് മലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിട്ടേക്കുവാണല്ലോ ആ ഒരു മാലങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മുത്തശ്ശിനെയും അമ്മയുടെയും അസുഖം മാറണം അതുപോലെ തന്നെ എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് എൻ്റെ അമ്മയെ എൻ്റെ ഭാര്യ സ്നേഹിച്ചു തുടങ്ങണമെന്ന് ആ ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ച് തന്നെ അയ്യപ്പ സ്വാമി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാട്ടോ ആദർശ് പിന്നീട് കാണിക്കാൻ ദേവീന ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ദേവിയെനിക്ക് പയ്യപ്പയ്യ ഇങ്ങനെ വയറുവേദന എടുക്കുന്നുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന ഇങ്ങനെ വരുന്ന സമയത്തിന് ദേവീനെ ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ചാൽ കരയാൻ തുടങ്ങും എന്നാൽ ഇതേ സമയത്തേ ജലജീയം ജാനകിയും വന്നിട്ട് ചോദിക്കുന്നതിന് എന്താ ഏട്ടത്തി എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ദേവിയനെ പറയുന്നില്ല എടോ എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല വല്ലാതെ വയറുവേദന എടുക്കുന്നു വേദന സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ചത്തുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അലവറോയിട്ട് കരിയാട്ടോ ദേവിയാനെ അപ്പോഴേക്കു ജാനകി അങ്ങനെയൊന്നും പറയില്ല ഏട്ടത്തിയെന്നൊക്കെ പറയും എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ജാനകി ജലജി അവിടെ നിന്ന് വിടും അങ്ങനെ ഡോക്ടർ രാത്രി തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നതിന് എന്തായിരിക്കും ഡോക്ടർ ഏട്ടത്തിക്ക് പറ്റിയത് വേദന കൊണ്ട് ഏട്ടത്തി കടന്ന് പോളിയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ വാ നമുക്ക് നോക്കാം ഏതായാലും ഇങ്ങനൊരവസ്ഥ വരേണ്ടതല്ലായിരുന്നു ഇങ്ങനൊരവസ്ഥ വന്ന സ്ഥിതിക്ക് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഡോക്ടർ വന്ന് നോക്കുന്ന സമയത്തിനെ തീരെ വയ്യാതെ ഒട്ടും വയ്യാതെ ഇങ്ങനെ മയങ്ങിക്കിടക്കായിരിക്കും ദേവയാനി ഡോക്ടർ വന്ന സമയത്തിനെ നഴ്സ് പറഞ്ഞു കൊടുക്കുന്ന വേദന കൊണ്ട് ഒട്ടും വയ്യാതെ പൊളയുമായിരുന്നു അതുകൊണ്ട് തന്നെ മയക്കിക്കിടത്താനുള്ള ഒരു ഇഞ്ചെക്ഷൻ ചെറുതായിട്ട് കൊടുത്തു എന്ന് പറയും അപ്പോഴെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ലായിരുന്നു എന്തായാലും ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം ഏതായാലും ഇനി കാര്യമായിട്ടൊന്ന് എന്നൊക്കെ പറയും എന്നാൽ ദേവേൻ്റെ അവസ്ഥയെല്ലാം കേൾക്കുന്ന സമയത്തിൻ്റെ ജനിച്ചയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് ഈ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ജനിച്ച എങ്ങനെ അബിയെ വിളിക്കുന്ന സമയത്തിൻ്റെ റൂമിൽ കിടന്ന് നവ്യ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ രാത്രി ആരാ വിളിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ എടുത്തു നോക്കിയിട്ട് അമ്മയാണെന്ന് പറയുന്ന സമയത്ത് തന്നെ നവ്യം ചോദിക്കുന്നുണ്ട് അവൾക്ക് ഈ രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ അവർ ഈ രാത്രി നിന്നെ വിളിക്കുന്നതിൻ്റെ ആ നിന്റെ ചെവി കടിച്ച് എന്നൊക്കെ പറയും അപ്പോഴേക്കും നവ്യയുടെ സംസാരം കേട്ടിട്ട് ദൈവം മറ്റാത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോണുമായിട്ട് അഭി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുകയാണ് അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അബി കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തിന് ജലജ പറഞ്ഞൊരു എടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അപ്പോഴേക്കും അബി ചോദിക്കുന്നതിൽ എന്ത് പറ്റിയമ്മയ വലിയ മെങ്ങാനും തട്ടിപ്പോയോ എന്ന് ചോദിക്കും അപ്പം ജലജ പറഞ്ഞത് തട്ടിപ്പോയിട്ടൊന്നുമില്ല ഏകദേശം ആ സ്റ്റേജിൽ തന്നെയാണ് ക്രിറ്റിക്കലായിട്ട് ഐ സിയിൽ ആക്കിയെന്ന് പറയും ഇത് കേൾക്കുന്ന സമയത്തിന് അബിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അബി പറയുന്നത് ആ ഏതായാലും നല്ല ന്യൂസ് ആണല്ലോ ഇങ്ങനെയുള്ള നല്ല ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ അറിയിക്കണമെന്നും പറയും അപ്പം ജലജ പറഞ്ഞിട്ട് നീ ഈ കാര്യം അവിടെ എല്ലാവരെയും അറിയിക്ക് അങ്ങനെ ആരും അങ്ങനെ സുഖമായിട്ടൊന്നും കിടന്നുറങ്ങേണ്ട എന്നെ ഇവിടെ നോക്കാനാക്കിയിട്ട് ഏട്ടത്തിൻ്റെ ഭർത്താവും മകനൊക്കെ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാണല്ലോ ഒറ്റൊന്നും അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങരുത് നീ ഈ കാര്യം എല്ലാവരോടും പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ജലജ ഫോൺ കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നെ ജാനകി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് ഞാൻ അബിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അബിയോട് എല്ലാവരും വിളിച്ചറിയിക്കാൻ പറഞ്ഞു എന്നും പറയും അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ അവരെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയാട്ടോ ജാനകി അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യും എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ ഓടാൻ ആണങ്ങൾ തന്നെ വേണ്ടേ അപ്പം ജാനകി പറഞ്ഞിട്ട് ഇതിപ്പോൾ ആര് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടും വലിയ പ്രയോജനമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വേണ്ടായിരുന്നു ഇപ്പം അതൊന്നും വിളിച്ച് പറയണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തും ജലജ പറയുന്നുണ്ട് ആ ഏതായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അഭിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ വന്നിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ അവനെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവൻ്റെ ഭാര്യ അറിഞ്ഞു കാണും അവൾമാർക്ക് ഇത് കേൾക്കുന്നതേ ഭയങ്കര സന്തോഷമായി കാണുമെന്നൊക്കെ പറയുകയാണ് ജാനകി ഹാ അത് നേരാന്ന് പറഞ്ഞു നിക്കാരിക്കോട്ടെ ജലജ എന്നാൽ ചൂടോടെ തന്നെ ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി അഭി നേരെ ജയൻറെ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ കൊട്ടി വിളിക്കുന്നുണ്ട് അപ്പൊ എന്താടാന്ന് ചോദിക്കുന്ന സമയത്തിനെ അഭി കാര്യം പറയും അതേ അമ്മ വിളിച്ചിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വല്യമ്മക്ക് തീരെ വയ്യ വയറുവേദന എന്ന് പറഞ്ഞ് കടന്നു പൊളയുമായിരുന്നു ഇപ്പൊ ഐ സിയിലേക്ക് മാറ്റിയെന്നാ പറഞ്ഞത് എന്നും പറയും അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എല്ലാം നോർമലായി തുടങ്ങിയതായിരുന്നല്ലോ എന്നിട്ടിപ്പൊ എന്താ ദേവിയനക്ക് പറ്റിയത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ടെൻഷൻ അടിക്കാട്ടോ അപ്പോൾ അഭി പറഞ്ഞിട്ട് എന്താ പറ്റിയതെന്നൊന്നും അറിയത്തില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാനേതായാലും ഇപ്പം തന്നെ ഇതാദർഷനോട് വിളിച്ച് പറയാമെന്ന് പറയുന്ന സമയത്തിന് ജയം പറഞ്ഞിട്ട് ഇപ്പം ഈ രാത്രിയിൽ അവനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ ഏതായാലും കിടന്നുറങ്ങട്ടെ അവരെ ശല്യം ചെയ്യാനൊന്നും പോവേണ്ട നീ ഞാൻ ഏതായാലും നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാമെന്നും പറയാട്ടെ ജയൻ അപ്പോഴെ അഭിചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും കൂടെ വരട്ടെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കും അപ്പം ജയൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യം വന്നാൽത്തിൽ അത് ഞാനങ്ങ് കൈകാര്യം ചെയ്തോളാം നീ ഈ കാര്യം തൽക്കാലം മറ്റാരെയും മറിച്ച് ഈ വീട്ടിലുള്ളവരെ കൂടി ടെൻഷൻ അടിപ്പിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ജയൻ അവിടെ നിന്നങ്ങ് പോകുന്നത് ജയൻ അവിടെ നിന്നങ്ങ് പോയ സമയത്തിന് അഭി ജലജയെ വിളിച്ച് പറഞ്ഞിട്ട് അതേ അമ്മാവൻ എവിടെ നിന്നങ്ങ് പോന്നിട്ടിട്ടുണ്ടോ എന്ന് പറയും അപ്പോ ആദർശനോടൊന്നു പറഞ്ഞില്ലേടാന്ന് ചോദിക്കാട്ടോ ആദർശനോട് പറയേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും എന്നാലും അഭി ഭയങ്കര സന്തോഷത്തിലായിരിക്കും അമ്മേ എങ്ങാനും തട്ടിപ്പോവാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിച്ചേക്കണേന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും അബി ഫോൺ കട്ട് ചെയ്യുന്നത് ഫോൺ വെച്ച ഉടനെ തന്നെ ജാനകിയോട് ജലജ പറഞ്ഞിട്ട് ജേട്ടൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടുവാണ് അഭി പറഞ്ഞത് ആദർശിനോടും നായനോടും മുത്തശ്ശിനോടും മറ്റാരോടും ഈ കാര്യം പറയേണ്ടായിരുന്നു ജേട്ടൻ പറഞ്ഞു എന്ന് അഭി പറയുന്നത് എന്താണെങ്കിലും ഏട്ടത്തിക്ക് എങ്ങനെയൊക്കെ വന്നതും വല്ലാത്ത കഷ്ടമായി പോയി എല്ലാം കുറഞ്ഞു മാറി വന്നതല്ലായിരുന്നോ പിന്നെ പെട്ടെന്ന് എന്താ എങ്ങനെയൊക്കെ വന്നതും എന്നൊക്കെ ചോദിക്കാട്ടോ ജലജ അപ്പം ജാനകി പറയുന്നില്ല അത് വീട്ടിൽ ഓരോന്നും ചെയ്ത് കൂട്ടുന്നതിന്റെയാണ് പാവം ഏട്ടത്തി അനുഭവിക്കുന്നത് അവളോട് ആ മുറിയിൽ കിടക്കരുത് എന്ന് പറഞ്ഞതായിരുന്നല്ലോ ഏട്ടത്തി ഇതിന്റെ ഒക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ എട്ടു തീട്ടാ അനുഭവിക്കുന്നതെന്ന് പറയും അപ്പൊ ജലജ പറയുന്നുണ്ട് അത് തന്നെ അവൻ വന്ന് കിടന്നോളം പറഞ്ഞാ പോലും ഒരിക്കലും അവള് കിടക്കരുതായിരുന്നു വലിയ പതിവൃത ഇല്ലായിരുന്നു നാണം കെട്ടവളെന്നൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കാട്ടെ ജലജ ഇതേ സമയത്തിന് ജയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്താ പറ്റിയതെന്ന് അറിയില്ല പെട്ടെന്ന് ദൈവം എനിക്ക് വയറുവേദന വന്നു അതുകൊണ്ട് തന്നെ ഐ സി ലാക്കി എന്നൊക്കെ പറയാട്ടെ ഇവര് അപ്പോഴേന് ജയനെ ആകെ ടെൻഷനായിരിക്കും എന്നിട്ട് പറയുന്നത് എന്താ പറ്റിയതെന്ന് അറിയില്ല എല്ലാം ശരിക്കും കുറഞ്ഞതായിരുന്നല്ലോ എന്നിട്ട് ജയനാകെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നതുകൊണ്ടേ തന്നെ ജയൻ എന്താ ഡോക്ടറെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് വാ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് ജയനെയും കൂട്ടിക്കൊണ്ട് തന്നെ ഡോക്ടർ അകത്തേക്ക് കയറി പോവാണ് അവരുടെ പോക്ക് കണ്ടുകൊണ്ടുതന്നെ ജലിച്ച് പറഞ്ഞിട്ട് ആ പോക്ക് കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണല്ലോ തോന്നുന്നത് ഇനി ഏട്ടത്തി എങ്ങാനും ജീവിക്കില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ജാനകി ഈശ്വര ജലിച്ചെ അങ്ങനെയൊന്നും പറയില്ലേട്ടോ ഏഴത്തി ആ വീടിൻ്റെ നെന്തൂടാണ് ഏഴത്തിക്കൊന്നും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും അപ്പോഴേക്കും ജലജ മനസ്സിൽ ചിന്തിക്കുന്നത് ഏത് നെന്തൂടും കടപുഴകി ഒരിക്കൽ വീഴുമെന്നാണ് എന്തായാലും ദേവേനക്ക് എന്തോ അപകടം സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കും ജലജ ദേവേനെ ഇവിടെ എത്തിച്ച സമയത്തിന് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ നോർമൽ കേസിൽ ഇതിങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തതാണ് പിന്നെ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് എന്ന് അറിയത്തില്ല കരലിനെയാണ് ബാധിച്ചേക്കുന്നത് എനിക്ക് ചില സംശയങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സീനിയർ ഡോക്ടേഴ്സിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവരെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം മിക്കവാറും ദേവിയനയ്ക്ക് ഒരു മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരുമെന്ന് പറയട്ടെ ഡോക്ടർ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ജയൻ ആകെ ടെൻഷനാവും ജയൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് ദേവ്യേനെ ജീവൻ രക്ഷിക്കണം അവളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ലോകത്തെ എവിടെ വേണമെങ്കിലും ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ നെടുന്നതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു അസുഖമാണ് എന്നറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താളം തെറ്റിയതാണ് അതിനടുത്ത് ഇയാൾക്കും കൂടി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാട്ടെ ജയൻ പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്ത് ഇങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് നായന ഈ സമയത്തിൻ്റെ ആദർശം എന്ന് വരും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും ഏതായാലും എന്ന് റൂമിലേക്ക് മാറ്റിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്നിങ്ങനെ ആദർശ പറയുന്ന സമയത്തിന് അഭി പുറകിലൂടെ വന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് സമാധാനിക്കാറൊന്നും ആയിട്ടില്ല അപ്പോഴേക്കും എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്തിനെ അഭി പറയുന്നിട്ട് അതേ ഇന്നലെ രാത്രി അമ്മ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി തന്നെ വലിയമ്മയ ഐ സിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഇങ്ങനെ അഭി പറയുന്ന സമയത്തിനെ ആദർശനങ്ങ് ഷോക്കായിരിക്കും ആദർശ ആകെ ടെൻഷനോടുകൂടെ തന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് എങ്ങാനും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കും അപ്പം അബി പറയുന്നത് പ്രശ്നം എന്നാണ് പ്രശ്നമെന്നാണ് പറഞ്ഞു കേട്ടതെന്ന് പറയാട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നിട്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു കാരണം അത്രമാത്രം മാരകമായ വിഷയമാണല്ലോ അമ്മയുടെ ഉള്ളിൽ ചെന്നത് ഏതായാലും ഇതാകെ സങ്കടമായി ഞാൻ ഏതായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ നയനയെന്ന് പറയും അപ്പോൾ നയനെ പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ച് കുളിച്ചെറിയായത് എന്നാ പിന്നെ ആദർ ഷേട്ട ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കും അപ്പം അഭി ചോദിക്കുന്നതും അല്ല ഏട്ടി പോയിട്ട് ഇപ്പോൾ അവിടെ എന്ത് കാണിക്കാനാണ് അവിടെ നിലവിൽ ഇപ്പോൾ അമ്മയും ചെറിയമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും അപ്പം നയനെ എനിക്ക് എനിക്കേതായാലും ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനും ഒരു ആദഷൻ്റെ കൂടെ ഇന്നലെ അല്ലെങ്കിലും അവിടെ മൊത്തം നിന്ന് ചെറിയമ്മയും അപ്പച്ചയും കൂടെയല്ലേ അവർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനും പറ്റുമല്ലോ അതുകൊണ്ട് ഞാനും വരാൻ ആദശേട്ട എന്ന് പറഞ്ഞാൽ നായനെ കൂടെ കൂടും അങ്ങനെ ഇവർ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിനെ ആദർശ് ചോദിക്കുന്നതിന് നിന്നെ അമ്മ ഇന്നലെ അത്രമാത്രം വഴക്ക് പറഞ്ഞ സമയത്ത് ഇന്നലെ നിനക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കും അപ്പൊ നാ എന്നെ ചോദിക്കുന്നതിരി അതുകൊണ്ടാണ് അമ്മക്ക് അസുഖം വന്നതാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പൊ ആദർശ് പറയുന്നിട്ട് അങ്ങനെയല്ലേ അമ്മ നിന്നെ വിഷമിപ്പിക്കുന്നതിനനുസരിച്ച് അമ്മക്ക് ഓരോ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ ഇന്നലത്തെ ആ ഒരു സംസാരം കേട്ടപ്പോഴേ ഞാൻ ഓർത്തതാണ് ഈശ്വരന്മാർ അമ്മ ഇനിയും ശിക്ഷിക്കുമെന്ന് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയല്ലേ അമ്മ എപ്പോഴും ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്താ ഈ അമ്മക്ക് ഒട്ടും മാറ്റം സംഭവിക്കാത്തത് എന്നൊക്കെ പറയാട്ടെ ആദർശ് അപ്പോഴേക്കും നയനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആദർശിട്ടാ ഇങ്ങു വാ നമുക്ക് അമ്മയെ കാണാൻ പോകുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇങ്ങനെ വണ്ടിയിൽ കയറി പോകുകയാണ് എന്നാൽ അവർ അവിടെ നിന്നങ്ങ് പോയ സമയത്തിൻ്റെ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും കടന്ന് നെട്ടോട്ടോട്ടെ ഒരുത്തി കല്യാണം കഴിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സമാധാനം അങ്ങ് പോയി അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരുടെയും മനസമാധാന പോട്ടേന്നൊക്കെ ചിന്തിച്ച് നിൽക്കാട്ടെ അബി പിന്നീട് കാണിക്കുന്ന ജയൻ ഇങ്ങനെ ജലജയോട് ജാനകിയോട് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ രണ്ട് പേര് മീറ്ററിൽ പോയിട്ട് ഇതാരോടങ്ങ് പറയാൻ നിൽക്കേണ്ടേ കേട്ടോ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആകെ ടെൻഷനാകുമെന്നൊക്കെ പറയും അപ്പോൾ ജാനകി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലും അവൾമാർക്ക് സന്തോഷമാവുള്ളൂ ഏട്ടൻ്റെ മരുമകൾ കിടക്കുമെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുമ്പോൾ ജയൻ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നിട്ട് ഒരാൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നാലും നിങ്ങളുടെ ഇതുപോലുള്ള സംസാരത്തിനൊന്നും യാതൊരു മാറ്റവും ഇല്ല നിന്റെ മരുമകൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് മരിച്ചൊരു ബോധം പോലും ഇല്ലാതാണ് ഓരോന്ന് വിളിച്ചു പറയുന്നത് അതിന് ഡോക്ടർമാർ പോലും സാക്ഷിയാണ് എന്നിങ്ങനെ ജയൻ പറയുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഏട്ട അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് ഏട്ടനറിയോ ആ നന്ദു ഇങ്ങോട്ട് ആ സമയത്ത് വന്നതുകൊണ്ടല്ലേ ആരുമില്ലാത്ത സമയത്ത് എന്തിനാണ് അവൾ അനിയെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും അപ്പൊ ജയം പറഞ്ഞിട്ട് അവൾ അനിയെ കാണാൻ വേണ്ടിട്ടല്ല വന്നത് ദൈവയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ടാ വന്നത് അതിന് എന്തിനാ അവളുടെ തലയിലോട്ട് കയറുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പൊ ജാനകി പറയുന്ന അല്ലെങ്കിൽ തന്നെ അനാമിക മോൾക്ക് നല്ല സങ്കടമുണ്ട് അനിയ അവളുടെ സ്നേഹത്തോടെ തന്നെ പെരുമാറാത്തതുകൊണ്ട് അവന്റെ മനസ്സിൽ ഇപ്പോഴും നിറച്ച നന്ദുവാണെന്നാണ് അനാമികമോൾ ഇപ്പോഴും പറയുന്നതെന്നും പറയൂ അപ്പൊ ജയം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര്യ നിന്റെ മരുമകൾ തന്നെയാണ് അവൻക്ക് അവളെ സ്നേഹിക്കാൻ കഴിയാത്തതും അവൾക്ക് അവനെ സ്വാധീനം ചെലുക്കാൻ കഴിയാത്തതും ആരുടെ കുഴപ്പമാണ് നിൻ്റെ മരുമകളുടെ കുഴപ്പം തന്നെയല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ട് ഓ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ആ നയന എന്ന് പറയുന്നവളെ എല്ലാവരും മയക്കി വെച്ചേക്കുമല്ലേ എന്നൊക്കെ പറയും അപ്പോഴേക്കും ജയം പറഞ്ഞിട്ട് ആരും എന്നെ മയക്കി വെച്ചിട്ടൊന്നുമില്ല ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത് നീയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിന്റെ സ്വഭാവത്തിനും ഇപ്പം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നിന്റെ മരുമകൾ കയറി വന്നതിന് ശേഷമാണെന്നും പറയും എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടെ ആദർശു നയനയും ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത് അവരെ കണ്ട ഉടനെ ഉടനെത്തിൻ്റെ ജലജ പറയുന്നുണ്ട് ഓ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലാത്ത രണ്ട് പേര് ഇതേ കയറി വരുന്നു അതേ അങ്ങോട്ടേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവരെ കാണിച്ചു കൊടുക്കും അങ്ങനെ ജാനകി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആദർഷു നയനയും അങ്ങോട്ടേക്ക് കയറി വരുന്നതും കാണിച്ചുകൊണ്ടാണ്ട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ